മേക്കപ്പ് ചെയ്ത് കാണിച്ചതിന് ശേഷം എനിക്ക് വേഷം കിട്ടിയത് നമ്മൾ നിർമ്മിക്കുന്ന പടമാണെങ്കിലും സമ്മതിക്കൊന്നുമില്ലെന്ന് ജനങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിൽ ഞങ്ങൾ ഒരുമിക്കുമ്പോൾ ഉറപ്പായിട്ട് ആൾക്കാർ ആഗ്രഹിക്കുന്ന എൻ്റർടൈൻമെൻറ്റ് സിനിമകളില്ല നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു ഈ സിനിമ ശരിയാണോ ഈ സിനിമയാണോ നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ മുമ്പിൽ കാണുന്ന അനുഭവങ്ങൾ തന്നെ പുതുമയുള്ള രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ശ്രമിച്ചിട്ടുള്ളത് അത് ശരിക്കും ഈ സിനിമ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് വെറുതെ തമാശ മാത്രം കുത്തിയറച്ചിട്ടുള്ള സിനിമയല്ല നമ്മൾ ഒഡീഷനിലൊക്കെ അങ്ങനെ പറയും പോയി നിൽക്കാന്ന് പറയില്ല അങ്ങനെയൊക്കെ പോയി നിന്നിട്ട് ചാൻസ് വാങ്ങിച്ച് കിട്ടിയ പടമാണ് അപ്പോൾ ഞാൻ നാച്ചുറലി അതിൻ്റെ ബിഗിനിങ്ങിലൊരു പയ്യനില്ല ആദ്യം വന്നിട്ട് പറയുന്ന അവൻ്റെ അവൻ ആരാണ് അവൻ്റെ പേരെന്താ കൊള്ളാട്ടാണ് സെറ്റിലൊക്കെ ഏറ്റവും കൂടുതൽ സജീവമാക്കുന്ന ആൾക്കാരാണ് ഈ ജാഫറും ഷാജുവും നസീറും ഒക്കെ അപ്പം ഇവരൊക്കെ സെറ്റിലുണ്ടാകുമ്പോൾ സെറ്റ് ഏത് സമയത്ത് ചിരിയുടെ ഒരു ഇതിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയ ഐപാഡിലൊക്കെ ഇട്ട് കാണിച്ചു കൊടുക്കുമ്പോഴാണ് അപ്പം ഇങ്ങനെ നോക്കിയിരിക്കും അപ്പോൾ അങ്ങനെ പാട്ട് ആരേത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അവർക്ക് ഏത് വേഷത്തിൽ വന്നാലും പിള്ളേർക്ക് മനസ്സിലാവുമെന്ന് പറയുന്ന പോലത്തെ കുറേ കാര്യങ്ങൾ ചെറുപ്പത്തിൽ നമ്മൾ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഇവർ ട്വിൻസ് ആണെന്ന് തോന്നുന്ന പോലത്തെ സാമ്യായിരുന്നു ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു അത്ഭുതപ്പെടുത്തുന്ന സാമ്യമുള്ള രണ്ടുപേരായിരുന്നു നമസ്കാരം വെൽക്കം ടു സ്റ്റാർ ടോക്ക് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപേട്ടനാണ് ദിലീപേട്ടാ നമസ്കാരം നമസ്കാരം ഇപ്പോൾ ദിലീപേട്ടൻ്റെയും നാദസ്കയുടെ കൂട്ടുകെട്ടിൽ കേശു വരികയാണ് നിങ്ങൾ ആക്ച്വലി ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഒരുമിച്ച് സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരു ഡിറക്ടർ ആക്ടർ കോംബോ വരുന്നത് ഒരു ഡിറക്ടറായിട്ട് നാദശിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നല്ലായിരുന്നു നല്ലെന്ന് വെച്ചാൽ അല്ല ശരിക്കും നമ്മൾ ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ബന്ധമാണ് അതിൽ നാദർഷ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മൂന്നാല് എനിക്ക് തോന്നുന്നത് ഇത് അഞ്ചാമത്തെ സിനിമയാണ് ഒരു പടം തമിഴിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെയ്ത സിനിമകളെല്ലാം ജനപ്രിയ സിനിമകൾ അല്ലെങ്കിൽ ജനശ്രദ്ധ നേടിയ സിനിമകൾ തന്നെയാണ് ഞങ്ങൾ കലാരംഗത്ത് വന്ന് രണ്ട് വഴി കൂടിയുള്ള ആദ്യം ഞങ്ങൾ ഒരുമിച്ച് വന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വേറെ വഴിക്ക് പോയി പിന്നെ സംവിധായകനായിട്ട് ഇപ്പുറത്ത് വന്നു നമ്മളിപ്പുറത്ത് കൂടി നായകൻ എൻ്റെ കുറേ സിനിമകൾ ചെയ്തു നായകൻ അങ്ങനെയൊക്കെ വന്ന് 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 ഞങ്ങളിങ്ങനിപ്പോൾ ഇതായി പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പടങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി അതിന് ശേഷമാണ് ഇപ്പോൾ നമുക്ക് ഈ സിനിമ നാദൃശ്യ സംവിധാനം ചെയ്യുകയും അതിൽ പ്രധാന വേഷം എനിക്ക് അഭിനയിക്കാനുള്ള ഒരു അവസരമുണ്ടായി നമ്മളെ സംബന്ധിച്ചിട്ട് ജനങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിൽ ഞങ്ങൾ ഒരുമിക്കുമ്പോൾ ഉറപ്പായിട്ട് ആൾക്കാർ ആഗ്രഹിക്കുന്ന എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ തന്നെയാണ് പക്ഷേ അത് എങ്ങനത്തെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് നമ്മൾ നമുക്കെന്നെ സംശയം ഉണ്ടായിരുന്നു ഈ സിനിമ ശരിയാണോ ഈ സിനിമയാണോ നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ഞങ്ങൾ സിനിമ ഷൂട്ട് ചെയ്തു പിന്നെ ഡബ് ചെയ്ത് എല്ലാം ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഫീൽ ചെയ്തു ആ നമ്മൾ വേറൊരു ഡിഫറെൻ്റ് സിനിമ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക നമ്മുടെ മുമ്പിൽ കാണുന്ന അനുഭവങ്ങൾ തന്നെ പുതുമയുള്ള രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ശ്രമിച്ചിട്ടുള്ളത് അത് ശരിക്കും ഈ സിനിമ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സിനിമ കൂടിയാണ് വെറുതെ തമാശ മാത്രം കുത്തിയറച്ചിട്ടുള്ള സിനിമയല്ല ഈ കഥാപാത്രങ്ങളുടെ പെർഫോമൻസ് എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് ഈ സിനിമയിൽ അതാണ് കൂടുതൽ നോക്കിയിട്ടുള്ളത് ഇപ്പോൾ ഉർവശി ചേച്ചിയായിട്ട് ആദ്യമായിട്ടാണ് ഒരു കോംബോ വരുന്നത് എത്ര വർഷമായിട്ട് നിങ്ങൾ ഒരുമിച്ച് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നിട്ടും ആദ്യമായിട്ടാണ് നിങ്ങളുടെ കോംബോ വരുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളാരും അങ്ങനെ കോംബോനെ കുറിച്ച് ശ്രദ്ധിച്ചിട്ടില്ല ചിന്തിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഉർവശി ചേച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ സീനിയേഴ്സിൻ്റെ ഹീറോയിനായിരുന്നു എല്ലാ ലാംഗ്വേജിലും കത്തി നിന്നുകൊണ്ട് ഇപ്പോഴും കത്തി നിൽക്കുന്ന ഒരാൾ തന്നെയാണ് കാരണം അത്രയും പവർഫുള്ളായിട്ട് ഒരു ദിവസം പോലും ഡേറ്റ് ഇല്ലാണ്ട് അത്രയും സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഉറവശി ചേച്ചി അവിടെയൊക്കെ എല്ലാ ലാംഗ്വേജിലും ഉണ്ട് ഇവിടെ ഇവർ കഥ പറഞ്ഞപ്പോൾ ഈ പടത്തിൽ ആദ്യമേ തന്നെ ഉറവശി ചേച്ചിനെ ഫിക്സ് ചെയ്തിരുന്നു ഹീറോയിനെ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇവർ ഹീറോയിനെ ആദ്യം ഫിക്സ് ചെയ്തത് അപ്പോൾ കാരണം ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഉറവശി ചേച്ചി അല്ലാണ്ട് ഉറവശി അല്ലാണ്ട് വേറെ ആരും ഇല്ലാട്ടോ എന്ന് എല്ലാവരും പറയും കാരണം പ്രത്യേകിച്ച് കുടുംബ സദസ്സുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട
ഒരാളാണ് ഒരു ചേച്ചി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് ആ ഒരു കോംബോ ശരിക്കും ഒരു ഫ്രഷ്നെസ്സാണ് ഈ പടത്തിന്. അപ്പോൾ അത് ഇപ്പോഴാണ് അങ്ങനെ ചിന്തിച്ചത്. അപ്പോൾ ഓരോന്നിനും ഓരോ സമയമുണ്ട് ദാസ, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ 67 വയസ്സുള്ള ഒരാൾ കേശുവായിട്ടുള്ള മേക്ക് ഓവർ എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം മേക്കപ്പ് ചെയ്ത് കാണിച്ചതിന് ശേഷം എനിക്ക് ഈഷം കിട്ടിയത്. നമ്മൾ നിർമ്മിക്കുന്ന പടമാണെങ്കിലും സമ്മതിക്കൊന്നുമില്ലെന്ന്, സംവിധായകൻ സമ്മതിച്ചില്ല. ഭയങ്കര സ്ട്രിക്റ്റ്. ബോധ്യപ്പെടുത്തിയതിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ ഒഡീഷനിലൊക്കെ അങ്ങനെ പറയും, പോയി നിൽക്കാന്ന് പറയില്ല, അങ്ങനെയൊക്കെ പോയി നിന്നിട്ട് ചാൻസ് വാങ്ങിച്ച് കിട്ടിയ പടമാണത്. ഇത്ര അടുത്ത സുഹൃത്തായിട്ടും ആന്നേ ഒന്ന് ചോദിക്കണം കേട്ടോ. എന്താ തീർച്ചയായിട്ടും കാണുമ്പോൾ ചോദിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ വേറെ അടുത്തൊരു ജനറേഷൻ കൂടെ ചിത്രത്തിലുണ്ട്. രണ്ട് മക്കളുടെ അച്ഛനായിട്ടൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ നമുക്ക് ഇപ്പോൾ തണ്ണീർമത്തൻ ദിനങ്ങൾ, അതിലെ ഹോം, ഇതൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെട്ട നസ്ലീനാണ്. ശരിക്കും ഞങ്ങൾ ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്യുന്നത് തണ്ണീർമത്തൻ ദിനങ്ങൾ കണ്ടിട്ടാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ബിഗിനിങ്ങിൽ ഒരു പയ്യനില്ല ആദ്യം വന്നിട്ട് പറയുന്നത്, അവൻ്റെ അവൻ ആരാണ്, അവൻ്റെ പേരെന്താ, കൊള്ളാട്ടോ, അവനൊരു ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റാൾ മെയിൻ വേഷം ചെയ്തിരിക്കല്ലേ, ഇവനെ സംബന്ധിച്ചിട്ട് അവനത് കുറച്ച് വേഷമുള്ളൂ. അപ്പം നമ്മുടെ കയ്യിൽ നോക്കുമ്പോൾ മകൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ വേറൊരു പടത്തിലെ ഹീറോയിനെ പിടിച്ചിട്ട് നമ്മളിതിൽ മകൻ്റെ വേഷത്തിൽ കാക്കി എന്ന് പറയുമ്പോൾ കാരണം അങ്ങനെയുള്ളൊരു. അപ്പം ആ തണ്ണീർമത്തം ചെയ്ത സമയത്ത് വെച്ചിട്ടുള്ള നസലിനെ സംബന്ധിച്ച് വലിയ വേഷമാണ് ഈ സിനിമ എന്ന് പറയുന്ന പോലെ കുറച്ച് കളികൾ കാര്യങ്ങളൊക്കെ ഉള്ള സിനിമ. അപ്പോൾ നമ്മളത് അത് ഫിക്സ് ചെയ്തു. പിന്നെ വെച്ച് ജൂ പെട്ടെന്ന് ഈ മകൾ ആരാന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഈ ജൂൺ സിനിമയെ കണ്ടതിൽ കുറേ ക്യാരക്ടേഴ്സിന് എനിക്ക് ഓർമ്മയുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഈ വൈഷ്ണവി, അതിലെ കുറച്ച് സീക്വൻസൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നി. ഇപ്പോൾ ഞാൻ പറഞ്ഞു വൈഷ്ണവി ഓക്കെ ആയിരിക്കും, അവളോട് ചോദിക്കുക എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ജയരാജൻ്റെ സിസ്റ്ററുടെ മകളാണ് എന്ന് പറഞ്ഞു, അങ്ങനെ സംസാരിച്ചു. അപ്പോൾ അവർ ഓക്കെ ആയി. അപ്പോൾ എല്ലാ തലമുറയിലുള്ള, ഇപ്പോൾ നമ്മുടെ സീനിയർ തലമുറയിലുള്ള ആളാണ് വത്സല ചേച്ചി, വത്സല മേനോൻ. അപ്പോൾ ഒരു മൂന്ന് തലമുറ എന്ന് പറയുന്ന പോലത്തെ ഉള്ളൊരു സംഭവം തന്നെ ഉണ്ട് ഈ സിനിമയിൽ. അപ്പോൾ മൂന്ന് അളിയന്മാരുണ്ട്, അടിപൊളി അളിയന്മാർ. ബെസ്റ്റ് അളിയന്മാർ. അളിയന്മാരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഷാജോൺ, ജാഫർ, നസീർ, എല്ലാവരും നമ്മൾ ഇവരുടെ തമാശകൾ കണ്ട് ഒരുപാട് പൊട്ടിച്ചിരിക്കുകയും സെറ്റിലൊക്കെ ഏറ്റവും കൂടുതൽ സജീവമാക്കുന്ന ആൾക്കാരാണ് ഈ ജാഫറും ഷാജോണും നസീറും ഒക്കെ. അപ്പോൾ ഇവരൊക്കെ സെറ്റിലുണ്ടാകുമ്പോൾ സെറ്റ് ഏത് സമയത്തും ചിരിയുടെ ഒരു ഇതിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരൊക്കെ ഒരുമിച്ചിട്ടുള്ള, പിന്നെ നമുക്ക് ഇവരുടെ തമാശകൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന പലരിലൊരാളാണ് ഞാൻ. അപ്പോൾ നമ്മൾ ഇവരുടെ ഒരു ഫാൻ തന്നെ പറയണ പോലെയാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖമുണ്ടല്ലോ, അത് നല്ലത് തന്നെയായിരുന്നു. ഇപ്പം മകൾ മഹാലക്ഷ്മിയുടെ റിയാക്ഷൻ ഒക്കെ എങ്ങനെയായിരുന്നു കേശുവിൻ്റെ മേക്ക് ഓവർ കണ്ടിട്ട്? അല്ല, അവൾ ഈ ട്രെയിലറും പിന്നെ പാട്ടും ഒക്കെ ആണ്. അപ്പം നമ്മളത് വലിയ ഐപാഡിലൊക്കെ ഇട്ട് കാണിച്ചു കൊടുക്കുമ്പോഴാണ് അപ്പം ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ അങ്ങനെ പാട്ട് ആരേത് ചോദിക്കുമ്പോൾ അറ്റൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ഏത് വേഷത്തിൽ വന്നാലും പിള്ളേർക്ക് മനസ്സിലാവുമെന്ന് പറയുന്ന പോലത്തെ കുറേ കാര്യങ്ങളുണ്ട്. മീനാക്ഷിയും മഹാലക്ഷ്മിയും ഭയങ്കര കൂട്ടാണല്ലേ. ദൈവം അനുഗ്രഹിച്ച് അവൾക്ക്. ആ, അവള് ശരിക്കും ചെറുപ്പത്തില് നമ്മൾ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഇവര് ട്വിൻസ് ആണെന്ന് തോന്നുന്ന പോലത്തെ സാമ്യായിരുന്നു ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നത്. അത്ഭുതപ്പെടുത്തുന്ന സാമ്യമുള്ള രണ്ടുപേരായിരുന്നു. പിന്നെ ഇപ്പൊ കുറച്ച് ചായയൊക്കെ മാറി തുടങ്ങുന്നുണ്ട്, വലുതായി കൊണ്ടിരിക്കുകയല്ലേ. ചേച്ചി അമ്മയാണോ, എന്താ വിളിക്കുന്നത്? ശരിക്കും അല്ല, ചേച്ചി 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 തന്നെ വിളിക്കണേ. എങ്ങനെയാണ് ശരിക്കും? ആ, ഇവർ കുറച്ച് ഇതുണ്ട്. കാരണം ഇവളിപ്പോൾ MBBSന് തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൾക്ക് തേർഡ് ഇയർ ആയിട്ടുള്ളൂ. ഓക്കെ. ഇപ്പോൾ ചിത്രത്തിൽ ഒരുപാട് ആക്ടേഴ്സ് വേറെ ഉണ്ട്. അനുശ്രീ ചേച്ചിയാണെങ്കിലും, അനുശ്രീയിലൊരു ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്തിരിക്കുന്നത്. അനുശ്രീ ഉണ്ട്, സ്വാസികയുണ്ട്, സീമാജി നായരുണ്ട്, പ്രിയങ്കയുണ്ട്. അങ്ങനെയൊക്കെയാണ് മെയിൻ ആക്ടേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ സിനിമ നിങ്ങൾ കാണുക. December 31st ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ ഈ സിനിമ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുകയാണ്. തീർച്ചയായിട്ടും കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന് പറഞ്ഞ ഈ സിനിമ നിങ്ങളെ രസിപ്പിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എല്ലാ കുടുംബ സദസ്സുകളിലും എല്ലാവർക്കും ഇഷ്ടമാവുന്ന രീതിയിലുള്ള ഒരു രീതിയിലാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരുപാട് താരങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട്
പൊട്ടിച്ചിരിയുടെ, നന്മയുടെ, സന്തോഷത്തിൻ്റെ നല്ല നാളുകൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടും നന്ദി, ഒരുപാട് നന്ദി. ഈ പടം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത് നിങ്ങളെല്ലാവരും സിനിമ കാണാനാണ്. കേശുവിനെ അനുഗ്രഹിക്കുക. Okay, well, thank you so much. Sensations YouTube channel, please subscribe.